യുദ്ധം തുടങ്ങിയിട്ട് യുക്രൈൻ 360 ദിവസത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനിലും യുക്രൈൻ യുദ്ധത്തെപ്പറ്റി ഒത്തിരി വാർത്തകൾ ഒരുമായിരുന്നു. ഈ സമയത്ത് യുക്രൈനിലെ യുദ്ധം ഒരുമാതിരി കെട്ടടങ്ങി എന്നാണ് ലോകം മുഴുവനും വിചാരിക്കുന്നത്. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്നതുപോലെ അത്രയും ന്യൂസുകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. യുദ്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 360 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉക്രൈനിലെ യുദ്ധം. അല്പം വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നത്, ആദ്യം തുടക്കത്തിൽ നടന്നിരുന്നത് വെടിവയ്പ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കൂടുതലും മിസൈൽ ആക്രമണമാണ്, അല്ലെങ്കിൽ റോക്കറ്റാണ് വിടുന്നത്. ഓരോ ദിവസവും നമുക്ക് സൈറൺ ഇപ്പോഴുമുണ്ട്, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ. ആദ്യമേ തന്നെ അല്പം നല്ല വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പകുതി വരെ ഞങ്ങൾക്ക് 24 മണിക്കൂറിൽ 4 അല്ലെങ്കിൽ 6 മണിക്കൂർ മാത്രമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നത്. എന്നാൽ ഫെബ്രുവരി 15 ശേഷം 24 മണിക്കൂറും ഇപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന സമയത്ത് വെള്ളത്തിന്, അതുപോലെ തന്നെ കനലൈസേഷൻ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു, കേൾക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ജനുവരി ഡിസംബർ മാസത്തിൽ. സാധാരണയായി ഉക്രൈനിൽ ഫെബ്രുവരി മാസങ്ങളിൽ സാധാരണയായി ഉക്രൈനിൽ -15-20 വരെ വരുമായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഫലമായി ഈ വർഷം മഞ്ഞുകാലം വളരെ ലൈറ്റായിട്ടാണ് യുക്രൈനെ എഫക്റ്റ് ചെയ്തത്. ഒരാഴ്ചത്തോളം മാത്രമാണ് മൈനസിലേക്ക് യുക്രൈൻ കടന്നുപോയത്. എല്ലാ വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം മഞ്ഞ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി ഫെബ്രുവരി ഉണ്ട്, മാർച്ച് പകുതിയാകുമ്പോഴാണ് തണുപ്പ് മാറി അല്പം ചൂടിലേക്ക് കടക്കുക. എന്നാൽ പോലും ഇന്ന് +11 ഫെബ്രുവരി മാസത്തിൽ +11, +15 ഇതൊക്കെ ഒരത്ഭുതമായിട്ടാണ് 20 വർഷത്തോളം ഉക്രൈനിൽ ജീവിക്കുന്ന എനിക്ക് പറയാൻ സാധിക്കാം. പ്രകൃതി തന്നെ ഉക്രൈനോട് കരുണ കാണിച്ചു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതാണ്. ഉക്രൈനെ മരവിപ്പിച്ചു കൊല്ലാം എന്ന് വിചാരിച്ചിരുന്ന റഷ്യയുടെ വ്യാമോഹത്തിന് ഒരു തടവിട്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും മിസൈൽ ആക്രമണം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ആഴ്ചയിൽ 71 റോക്കറ്റുകളാണ് ഒറ്റ ദിവസം റഷ്യ ഉക്രൈനിലേക്ക് അയച്ചത്. ഈ 360 ദിവസത്തെ ഉക്രൈൻ സൈന്യത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പേർട്ട് ആയതുകൊണ്ട്, എക്സ്പേർട്ട് ആയി വന്നതുകൊണ്ട് 71 റോക്കറ്റിനെയും വെടിവെച്ച് വീഴ്ത്താനായിട്ട് ഉക്രൈൻ സൈന്യത്തിന് സാധിച്ചു. അതിനു മുമ്പ്, 2 ആഴ്ച മുമ്പ് വന്നത് അതുപോലെ തന്നെ 55 റോക്കറ്റുകൾ. ഒരാഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസമാണ് റോക്കറ്റുകൾ വിടുക. അത് അവർ വിടുന്നത് ഒരു 50-ൽ കുറഞ്ഞുള്ള റോക്കറ്റുകൾ ഇപ്പോൾ യുക്രൈനിലേക്ക് അവർ വിടുന്നില്ല. അതിനകത്ത് ഒരു 5-6 മാത്രമാണ് ഉക്രൈനിലേക്ക് വീഴുക. ബാക്കിയെല്ലാം ഡ്രോൺ, മിസൈല്, റോക്കറ്റുകൾ എല്ലാം യുക്രൈൻ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും യുക്രൈൻകാർ, ഉക്രൈൻ സൈന്യത്തിൻ്റെ ഉറക്കമൊഴിച്ചുള്ള അവരുടെ കഠിന അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് യുക്രൈൻ ഇന്ന് നിലനിൽക്കുന്നത്. 3-ാമത്തെ മൊബൈലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വളരെ വേദനാജനകമാണ് ഇവിടുത്തെ കാഴ്ചകൾ.
ദിനം പ്രതി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു, മിലിറ്ററി ഹോസ്പിറ്റലുകൾ. വളരെ വേദനിക്കുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. 20-നും 35-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാര്, കൈ നഷ്ടപ്പെട്ടവർ, കാല് നഷ്ടപ്പെട്ടവർ, കണ്ണ് നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ രണ്ട് കാലും നഷ്ടപ്പെട്ടവർ, രണ്ട് കൈയും നഷ്ടപ്പെട്ടവർ, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഫ്യൂച്ചർ എന്താണ്? ഓരോ ദിവസവും മരിക്കുന്നവരുടെ എണ്ണം 500-ൽ കുറയാതെ തന്നെയുണ്ട്. 3-ാമത്തെ മൊബിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നേരിട്ട് കാണുന്ന കാഴ്ചയാണ്. ബസ്സൊക്കെ വരുമ്പോൾ നിർത്തിയിട്ട് 65-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള ആണുങ്ങളെ ഇറക്കിക്കൊണ്ടുപോയിട്ട് മിലിറ്ററി സേവനത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോവുകയാണ്. ഇന്ന് 19-ാം തീയതി യുക്രൈൻ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും വളരെ ആകാംക്ഷയോടെ, യുക്രൈൻ അതിഭീതിയോടെ നോക്കിയിരിക്കുന്ന ദിവസമാണ് 24 ഫെബ്രുവരി. ഇപ്പോൾ കൂടുതലും യുദ്ധം നടക്കുന്നത് വ്യോമ അറ്റാക്കാണ്. 24-ാം തീയതി യുക്രൈൻ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് കൂടുതലും വ്യോമ അറ്റാക്കുകളായിരിക്കാം നടക്കാൻ സാധ്യത എന്ന്. പക്ഷെ യുക്രൈൻ നമുക്ക് തരുന്നൊരു ഒരു പ്രതീക്ഷയുണ്ട്. ഇതാ 2023 ഫെബ്രുവരി 24 ആണെന്ന്. എന്ന് വെച്ചാൽ 2022 ഫെബ്രുവരി 24 യുക്രൈൻ തയ്യാറായിരുന്നില്ല, അവർ ഒരുങ്ങിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു അറ്റാക്ക്. 2023 ഫെബ്രുവരി 24 യുക്രൈൻ ഒരുങ്ങിയിരിക്കുന്നുണ്ട്, ഇങ്ങനൊരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയും അതിജീവിക്കാനായിട്ട് യുക്രൈൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യയുടെ വ്യാമോഹമായിരുന്നു 2 ദിവസത്തിനുള്ളിൽ യുക്രൈനെ കീഴടക്കാൻ സാധിക്കുമെന്നുള്ളത്. എന്നാൽ ഉക്രൈൻ ജനതയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, ഉക്രൈൻ ജനതയുടെ മാത്രമല്ല ലോകം മുഴുവനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും യുക്രൈൻ ജനത്തിൻ്റെ ഈ സഹനം മനസ്സിലാക്കുന്നത് കൊണ്ടും ദൈവം കരുണ കാണിക്കുകയാണ് ഉക്രൈൻ ജനത്തോട്. യുക്രൈൻ ഇന്നും നിലനിൽക്കുന്നു. സത്യത്തിൽ ഒത്തിരി ആളുകളുമായി സംസാരിക്കാൻ അവസരം എനിക്ക് കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ട്. യുക്രൈൻ ജനത മുഴുവനും സൈക്കോളജിക്കലി വളരെ താഴ്ന്ന ഒരവസ്ഥയിലാണ്. കാരണം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഈ സൈറൺ കേൾക്കുക, ഈ സൈറൺ കേൾക്കുമ്പോൾ ബങ്കറിലേക്ക് ഓടി ഒളിക്കുക, ഇതൊക്കെ 1 വർഷത്തോളമായി ഈ ജനം ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡിപ്രഷനിലോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് എന്തുകൊണ്ട് യുക്രൈന് യുദ്ധം നിർത്തിക്കൂടെയെന്ന്. ഉക്രൈനിൽ ജീവിക്കുന്ന എൻ്റെ അനുഭവം, യുക്രൈൻ യുദ്ധം ചെയ്യുകയല്ല, യുദ്ധത്തെ എതിർത്ത് നിൽക്കുകയാണ്. യുക്രൈൻ യുദ്ധം നിർത്തിയാൽ, യുദ്ധം റഷ്യയുടെ മേൽ യുക്രൈൻ ഒരിക്കലും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, അവർ ചെയ്യുന്ന അറ്റാക്കിനെ എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു യുക്രൈനിയൻ പോലും ഇന്ന് ഈ യുക്രൈനിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നലെ ഹെമൽനിയസ്കയിൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് മിസൈൽ വീണു. 2 വീടുകൾ, 2-3 അപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം നശിച്ചു. കൃത്യമായിട്ട് മീഡിയ നമുക്ക് ഇൻഫോർമേഷൻ തരും എവിടേക്കാണ് റഷ്യയിൽ നിന്നും റോക്കറ്റുകൾ ഉയരുമ്പോഴേക്കും ഏത് ദിശയിലേക്കാണ് റോക്കറ്റ് പോകുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ റോക്കറ്റുകൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പോലും ഞങ്ങൾക്ക് ഇതുവരെയും റോക്കറ്റ് അറ്റാക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ആ സ്ഥലങ്ങൾ, കാരണം ഞങ്ങൾ വെസ്റ്റേൺ യുക്രൈനിലാണ്, ഈ റോക്കറ്റുകൾ വെസ്റ്റേൺ യുക്രൈനിൽ എത്തുമ്പോഴേക്കും അതിനിടയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നും ഈ റോക്കറ്റിനെ നിർവീര്യമാക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ അവിടം വരെയും എത്തിയിട്ടില്ല.
എന്നാൽ പോലും അവർ എഴുതി കാണിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്കാണ് ഈ റോക്കറ്റ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെയും സ്ഥലം എഴുതി കാണിക്കുമ്പോൾ എനിക്കും അറിയാം, ഞാൻ താമസിക്കുന്ന ഈ ഹൗസിലുള്ളവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഇതിപ്പോൾ എവിടേക്കായിരിക്കും വരിക എന്നുള്ളത്. ഇന്ന് 19-ാം തീയതി, ഈ മാസം 24-ാം തീയതി വലിയൊരു അറ്റാക്കിന് സാധ്യതയുണ്ട് എന്നും, ഈ ഇന്ന് ജീവിക്കുന്നവർ 24-ാം തീയതി കഴിഞ്ഞാൽ എത്ര പേര് മരണപ്പെട്ടിരിക്കും എന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് യുക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നുള്ളവർ നാളെ ഇല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ഇത് ഉക്രൈനിൽ മാത്രമല്ല, ഇപ്പോൾ തുർക്കി, സിറിയ, അവിടെ ഭൂമികുലകത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇന്നുള്ളവർ നാളെ ഇല്ല, നമുക്കാർക്കും ഉറപ്പില്ലാത്തൊരു ജീവിതമാണ്. തുർക്കിയിലും സിറിയയിലും അവിടുത്തെ വളരെ ദാരുണമായ ഭൂമികുലക്കമാണ് അവിടെ ഉണ്ടായിരുന്നത്. യുക്രൈനിലാണെങ്കിൽ അവർ പിന്നെ അത് അറിഞ്ഞിരുന്നില്ല, അവർ ഫേസ് ടു ഫേസ് അത് കണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെയുള്ളവർ അത് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, നാളെ ഞാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമോ എന്ന്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർ പല മാതാപിതാക്കളുടെ അടുത്തും വാക്ക് പറയാൻ പറ്റാതെ, എന്താണ് പറയേണ്ടത് എന്നറിയാതെ മൗനം പാലിക്കേണ്ട പല 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 അവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്താണ് അവരോട് പറയേണ്ടതെന്നറിയില്ല. അമ്മ, ഒരു അമ്മ, രണ്ട് മക്കളും ഹസ്ബൻഡും നഷ്ടപ്പെട്ടു. ആ അമ്മയോട് എന്താണ് പറയേണ്ടത്? കൂടെ ഇരുന്ന് ആ കണ്ണുനീരിനോടൊപ്പം കൂടെ ഇരുന്ന് കരയാനും ആ കണ്ണുനീർ ഒപ്പാനും മാത്രമേ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 18 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അവളുടെ ഹസ്ബൻഡ് 20 വയസ്സുണ്ട്, അവൻ മരിച്ചു. 18 വയസ്സിൽ തന്നെ വിധവയാകാൻ വിധിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടി, എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? പല പല ഹിസ്റ്ററികളും, അതുപോലെ തന്നെ പല സോൾജിയേഴ്സും ഇവിടെ വരാറുണ്ട്. അവർക്ക് അവരുടെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് സോൾജിയേഴ്സ് ചോദിക്കുക, ഞങ്ങളുടെ ഫീലിങ്സ് ആരോടാണൊന്ന് പറയാൻ പറ്റുക? വീട്ടിൽ അമ്മയോട് പറയാൻ പറ്റുമോ? വൈഫിനോട് പറയാൻ പറ്റുമോ? പിന്നെ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്, അവരുടെ ഹിസ്റ്ററികൾ കേൾക്കാറുണ്ട്. പലരും സൈക്യാട്രി പേഷ്യൻസ് ആയിക്കഴിഞ്ഞു. കാരണം ഈ രക്തത്തെ ജീവനും മരണവും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് അവർ. ഇഷ്ടമില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം വെടിവെച്ച് കൊല്ലേണ്ടി വന്നവരാണവർ. അവരുടെ മാനസിക നിലയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നറിയില്ല. ഒത്തിരി ഒത്തിരി ആളുകളുമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ ഈ ഓരോ ഹിസ്റ്ററിയും നമ്മുടെ തലയിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അമ്മമാരാണ് മക്കളെയും ഹസ്ബൻഡിനെയും നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്രയോ സ്ത്രീകളാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്രയോ കുഞ്ഞുങ്ങളാണ് അവരുടെ പിതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്ര ഫാമിലിയാണ് കംപ്ലീറ്റ് ആയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, യുദ്ധം അവസാനിച്ചിട്ടില്ല, നിർണായകമായ ദിവസങ്ങളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയായിരിക്കും ആനിവേഴ്സറി ആഘോഷിക്കുക എന്ന്. അകലിരിക്കുന്നവർക്ക് അതൊരു ആകാംക്ഷയാണ്, പക്ഷേ ഉക്രൈനിൽ വസിക്കുന്നവർക്ക് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണവർ. കാരണം ഒരു പക്ഷേ ഞാനും അതിൽ പെടാം എന്നാണ് ഓരോ ഉക്രൈൻകാരനും ഓരോ ഉക്രൈൻ കുഞ്ഞു പോലും വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഹൗസിൽ എന്നും വരുന്ന ഒരു കുട്ടിയുണ്ട്, 3 വയസ്സുള്ള ദൊമിനിക്ക. ആ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, കറണ്ട് ഇല്ലാതിരുന്നപ്പോൾ റഷ്യക്കാർ കാരണം നമുക്ക് കറണ്ട് ഇല്ലെന്ന്. 3 വയസ്സും 2 വയസ്സുമുള്ള കുട്ടിയുടെ തലയിൽ ഇപ്പോഴേ കയറിയിരിക്കുകയാണ്.
ഈ റഷ്യക്കാർ കാരണം കൊണ്ടാണ് നമുക്ക് കറണ്ട് ഇല്ലാത്തതെന്ന്. യുക്രൈൻ ആളുകൾ മുഴുവനും മാനസികമായി വളരെ വളരെ ഒരു സ്ട്രെസ്സിൽ ജീവിക്കുന്ന സമയം തുടങ്ങിയിട്ട് ഇന്ന് 360 ദിവസമാണ്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെയാണ് സൈറൺ വരിക. ഹെർസോൺ, ദ്നിപ്രോ, സപ്പോറീഷ്യ ഈ സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. സെമിട്രിയിൽ പോയി നോക്കിയാൽ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോകും. കാരണം ഒരു രോഗവുമില്ലാതെ ആരോഗ്യമുള്ള ആണുങ്ങളാണ് അവരെ ബെറി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20-നും 35-നും ഇടയിലാണ് ഒരു 80% സോൾജിയേഴ്സും മരിച്ചിരിക്കുന്നത്. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, യുദ്ധം തീർന്നിട്ടില്ല, ആ നിർണായകമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും വീണ്ടും വീണ്ടും പ്രാർത്ഥന ചോദിക്കുകയാണ്. ഈ 24-23 റഷ്യ ഒരുങ്ങിയിരിക്കുന്ന അറ്റാക്കിനെ എതിർത്തു നിൽക്കാനായിട്ട് ചെറുത്തു നിൽക്കാനായിട്ട് യുക്രൈന് സാധിക്കട്ടെ. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാർച്ച് മാസം കാണാനായിട്ട് ഇടവരട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും വീണ്ടും യാചിക്കുന്നു. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈ വ്യോമ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ കേട്ടതനുസരിച്ച് ഫ്ലൈറ്റുകൾ പൊങ്ങിയിട്ട് ബോംബ് വർഷിക്കുകയാണ്. അത് എവിടേക്കാണെന്നറിയില്ല. കൂടുതലും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്കാണ് ഈ ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിട്ടുള്ളതും ഇനി നടക്കാൻ പോകുന്നതും. അതുകൊണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഉക്രൈനെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ലിജി.